വിശ്വാസവും പൗരത്വവും ഒക്കെ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുന്നുണ്ട്. ശബരിമലയ്ക്കായി നിയമമുണ്ടാക്കുമെന്ന യു ഡി എഫിന്റെ ചൂണ്ടയിൽ കൊത്താതിരുന്ന എൽ ഡി എഫ് തന്ത്രപരമായാണ് പൗരത്വ വിഷയം ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. നാമജപ ഘോഷയാത്രയ്ക്കെതിരായ കേസുകൾക്കൊപ്പം പൗരത്വ വിരുദ്ധ സമരം നയിച്ചവർക്കെതിരെയുള്ള കേസുകൾ അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് തിരിച്ചടിച്ചിട്ടുമുണ്ട്. ഈ വിഷയം ഇപ്പോൾ തങ്ങൾക്ക് മുന്നിലില്ലെന്ന് എ വിജയരാഘവൻ പറഞ്ഞും കഴിഞ്ഞു. ആർ അജയഘോഷാണ് നമുക്കൊപ്പം ചേരുന്നത് വിലയിരുത്തലുമായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ അടിത്തറ ഇളക്കുകയും യു ഡി എഫിന് വൻ വിജയം നേടിക്കൊടുക്കുകയും ചെയ്ത ശബരിമല ഈ തെരഞ്ഞെടുപ്പിലും ആദ്യം മുതലൊരു ചർച്ചയാക്കാൻ യു ഡി എഫ് ശ്രമിച്ചു. പക്ഷേ എൻ എസ് എസിൻ്റെ സുപ്രധാനമായ നീക്കം യു ഡി എഫിൻ്റെ ആ രാഷ്ട്രീയ തന്ത്രത്തിനൊരു തിരിച്ചടിയായിരുന്നു. അവർ പറഞ്ഞത്, എൻ എസ് എസ് പറഞ്ഞത്, തൽക്കാലം ഇത് രാഷ്ട്രീയ വിഷയമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മാത്രവുമല്ല, മൂന്ന് മുന്നണികളും ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇതായിരുന്നു അവരുടെ പ്രതികരണം. ആ വിഷയം തണുത്തു. എൽ ഡി എഫിൻ്റെ വടക്കൻ മേഖല ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പൗരത്വ വിഷയം, പൗരത്വ നിയമം ഭേദഗതി സംസ്ഥാനത്ത് ഇനി ഒരിക്കലും നടപ്പാക്കില്ല, അത്തരത്തിലുള്ള നീക്കം ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടിയാണ് വീണ്ടും ഈ ശബരിമല വിഷയം എടുത്തിടാൻ യു ഡി എഫ് നിർബന്ധിതമായത്. യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരും അന്ന് നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തവരുടെ പേരുള്ള കേസുകൾ പിൻവലിക്കും. അതോടൊപ്പം തന്നെ സി ഐ എ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്ത ആളുകളുടെ പേരിൽ ചുമത്തിയിട്ടുള്ള കേസുകളും പിൻവലിക്കും. ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് എൽ ഡി എഫിന് മുമ്പിലേക്ക് യു ഡി എഫ് നേതൃത്വം ചൂണ്ടിവെക്കുന്നത്. കേസുകൾ എത്ര കേസെടുത്തിരിക്കുന്നു? യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസ് പൗരത്വ സമരങ്ങൾക്കെതിരായി എടുത്തത് കേരളമാണ്. പ്രക്ഷോഭം നടത്തിയവർക്കെതിരായിട്ടുള്ള കേസുകൾ യു ഡി എഫ് വന്നാൽ അത് പിൻവലിക്കും. കേസ് പിൻവലിക്കലെന്നും എൽ ഡി എഫിന്റെ മുമ്പിൽ ഇതുവരെയും എത്തിയിട്ടില്ല, വിഷയം തന്നെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ശബരിമല വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയതുപോലെ എൽ ഡി എഫ് വളരെ തന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയാണ്. രാജ്യത്തെ കേസുകളുടെ സ്വഭാവം നോക്കിയിട്ടില്ല തീരുമാനിക്കുക. പ്രതിഷേധക്കാർക്ക് എതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് ആദ്യം മുതൽ ബി ജെ പി ആവശ്യപ്പെട്ടു വരികയാണ്. ഇനിയിപ്പോൾ ഈ പൗരത്വ വിഷയത്തിൽ കൂടി ഇടപെട്ടുകൊണ്ട് ബി ജെ പി നേതാക്കൾ ഉടൻ തന്നെ സംസാരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ജാഥകൾ പുരോഗമിക്കുന്നതനുസരിച്ച് നാമജപ ഘോഷയാത്ര, ശബരിമല വിഷയം, പൗരത്വ വിഷയം ഇതെല്ലാം വീണ്ടും ചർച്ചയാകും. തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഈ വിശ്വാസപരമായ കാര്യങ്ങളും പൗരത്വ കാര്യങ്ങളും നിലനിൽക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്.